നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ എനർജി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് ടയേർഡ് ആയ പോലെ. ചിലർ പറയുന്ന കേൾക്കുമ്പോൾ, അതായത് നമ്മളൊന്നും സംസാരിക്കാതിരിക്കുകയായിരിക്കും, നമ്മൾ ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, റിലേറ്റീവ്സ് ആയിരിക്കും, എന്നിരുന്നാലും നമ്മുടെ എനർജി പോയ പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും. ചില ആൾക്കാർ എന്നാൽ പിന്നെ ചില ആൾക്കാരോട് സംസാരിക്കും നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും, അവരുടെ കൂടെ ഇരിക്കാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും, അവരടുത്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെയൊക്കെ? ഇതിനർത്ഥം അവരിൽ നിന്ന് നിങ്ങൾ എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവ് എനർജി ആവട്ടെ, നെഗറ്റീവ് എനർജി ആവട്ടെ, അതേപോലെ നിങ്ങളിൽ നിന്ന് അവരും എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ഓഫ് എനർജീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ ഒരു ഹൈ വൈബ്രേഷനിൽ ഇരിക്കുന്ന ഒരാളാണ്, നിങ്ങൾ നല്ല പോസിറ്റിവിറ്റിയിലിരിക്കുന്ന ആളാണ്, നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തി ഒരു ലോവർ വൈബ്രേഷനിലാണ് എന്ന് വയ്ക്കുക. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മുടെ മൂഡ് അങ്ങനെ മാറിപ്പോവും. ചില മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ ഇതാണ് നമുക്ക് നടക്കുന്നത്. അതായത് നമ്മൾ ഭയങ്കര പോസിറ്റിവിറ്റിയിൽ ഇരിക്കുകയായിരിക്കും, ആ ടൈമിലായിരിക്കും നമ്മളൊരു ശോകഗാനം അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രണയനരേശത്തിൻ്റെ ഗാനം കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മൂഡിലേക്ക് പോകും അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ വൈബ്രേഷനെയും കാട്ടിലും ഒരു ലോവർ വൈബ്രേഷൻ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ്, അതിന് നെഗറ്റീവ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളുടെ എനർജി ആയിട്ട് അലൈൻ അല്ലാത്തൊരു എനർജി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആ ഒരു മൂഡ് വന്നിട്ട് മാറിപ്പോകും. നമുക്കറിയാം എനർജി ഒരിക്കലും വന്നിട്ട് നമുക്ക് ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ പറ്റില്ല, റിമൂവ് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനേ പറ്റുള്ളൂ, അബ്സോർബ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് കാരണമുണ്ടാണ് നമ്മുടെ മൂഡിലൊക്കെ ആ ഒരു വേരിയേഷൻ നടക്കുന്നത്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ടും ഭയങ്കര എനർജിയോടുകൂടിയായിരിക്കും എണീക്കുക. അതിനുശേഷം നമ്മൾ വർക്കിന് പോകും, അവിടെ ഒരുപാട് പേരോട് സംസാരിക്കും, കുറേ കാര്യങ്ങൾ തിങ്ക് ചെയ്യും. അങ്ങനെ ഓരോ ആൾക്കാരോട് സംസാരിക്കും തോറും നമ്മൾ വന്നിട്ട് ആ ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജി അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും നമ്മളൊന്ന് ബെഡ് കണ്ടു കിട്ടിയാൽ മതി ശിവനേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഴും അല്ലേ. അപ്പോൾ ഇതൊക്കെ എനർജി ട്രെയിനിങ് നടക്കുന്നത് ഈ ഒരു എനർജി ട്രാൻസ്ഫർ കാരണം കൊണ്ടാണ്. നെക്സ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ സിംറ്റംസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാക്കാം, അത് എന്തൊക്കെ എഫക്ട്സ് നിങ്ങളിൽ ഉണ്ടാക്കും, ഇതിനെ പറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് സിംറ്റം എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡിപ്രസ്ഡ് ഫീലിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ജീവിതത്തിനോട് തന്നെ ഒരു വിരക്തി തോന്നുക എന്ന് പറയില്ല. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും, നിങ്ങൾക്ക് ജീവിക്കാൻ തന്നെ തോന്നാത്ത ഒരു അവസ്ഥയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് വീക്കായി പോവുക, അകാരണമായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ദേഷ്യം വരിക, അതേപോലെ സങ്കടം വരിക, പെട്ടെന്ന് നിങ്ങൾ ലേസി ആയിട്ട് പോവുക. അതായത് ഇന്നലെ വരെ നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും, നല്ല പോസിറ്റീവായിട്ടുള്ള ഒരാളായിരിക്കും, പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു എനർജി ഷിഫ്റ്റ് നടക്കുക, നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ലാതായി പോവുക, ഇതൊക്കെ നടക്കും. സെക്കൻഡ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായ ഇടുക, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റമാണ്. അതായത് നിങ്ങൾ മുമ്പൊന്നും ചെയ്യാത്ത ഒരു പണിയായിരിക്കും, പെട്ടെന്ന് ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് എന്താ ഇടയ്ക്കിടയ്ക്ക് അതായത് മിനിറ്റ് ബൈ മിനിറ്റ് വന്നിട്ട് നിങ്ങൾക്ക് കോട്ടുവായി വരിക, യോണി ചെയ്തുകൊണ്ടിരിക്കുക, ഈ ഒരു സംഭവം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയുന്നത് നിങ്ങളുടെ വർക്ക് ഷെഡ്യൂൾസിലുള്ള മാറ്റം, നിങ്ങളുടെ പ്ലാൻ, അതായത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം എന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും, അതൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക, ഇങ്ങനത്തെ ഒരു അവസ്ഥ വരിക. പിന്നെ എനിക്ക് പറയാനുള്ളത് റിലേഷൻഷിപ്പ്, നല്ലപോലെ പൊക്കോണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു എനർജി ട്രാൻസ്ഫർ കാരണമുണ്ട് മനുഷ്യർക്ക് നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് എങ്ങനെ മറ്റുള്ളവരുടെ എനർജി നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് തടുക്കാം, അതേപോലെ നമുക്കുള്ള എനർജി എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾ എനർജി അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഇല്ലാതാക്കാം. സോ എങ്ങനെ നമുക്ക് നമ്മുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതേപോലെ മറ്റുള്ളവരിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യുന്ന എങ്ങനെ തടുക്കാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഐ കോൺടാക്റ്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടാത്ത എനർജീസൊക്കെ നമ്മളിലേക്ക് വലിച്ചെടുക്കുന്നത് നമ്മുടെ കണ്ണുകൾ വഴിയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണെന്ന് വയ്ക്കുക, അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര എന്താ പറയുക ഒരു പ്രശ്നമില്ലാത്ത പോലെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി, അപ്പോൾ അവരുടെ കണ്ണുകളിൽ അറിയാം അവരുടെ ഉള്ളിലെ വിഷമങ്ങൾ, അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ നമുക്ക് തന്നെ തോന്നും. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ, അതേപോലെ നമ്മൾ ന്യൂസ് കാണുമ്പോൾ മരണ വാർത്തകൾ, മരിച്ചു കിടക്കുന്ന ചിത്രങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എനർജീസ് അബ്സോർബ് ചെയ്യുന്ന കണ്ണുകൾ വഴിയാണ്. അപ്പോൾ കൂടുതലായിട്ടും ഒരാളെ കാണുമ്പോൾ വന്നിട്ട് നമ്മൾ അവരുടെ കണ്ണിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ആ കണ്ണുകളിലേക്ക് ആഴ്ന്നു നോക്കുക എന്ന് പറയില്ലേ, അത് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാതുകൾ വഴി നിങ്ങൾ അബ്സോർബ് ചെയ്യുന്ന നെഗറ്റീവ് എനർജീസ്. ഫോർ എക്സാമ്പിൾ ഒരു ലോ വൈബ്രേഷൻ ആയിട്ടുള്ള ഒരാൾ നിങ്ങളോട് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വയ്ക്കുക, ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഡീപ്പായിട്ട് എന്താ പറയുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക,
മെല്ലെ വന്നിട്ട് മെല്ലെ അത് എക്സ്ഹെയിൽ ചെയ്യുക. എക്സ്ഹെയിൽ ചെയ്യുന്തോറും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, അതായത് ഇയാളുടെ എനർജി നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന പോലെ, എല്ലാം പുറത്തേക്ക് പോകുന്ന പോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. കൂടുതലായിട്ട് നിങ്ങൾ ഇയാൾ പറയുന്നത് കേൾക്കാൻ പോകണം, നിങ്ങളത് ഇഗ്നോർ ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് മൂളി കേൾക്കാന്ന് പറയില്ലേ, എന്ന് പറഞ്ഞിട്ട് അതോടത് വിടുക. ഓക്കെ, അപ്പോൾ അവരുടെ എനർജി നിങ്ങൾ അബ്സോർബ് ചെയ്യാതിരിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നെ നമുക്ക് അറിയാം, ചില റിലേറ്റീവ്സ് ഇവരോട് സംസാരിച്ചത് പ്രശ്നമാണ്. അതേപോലെ തന്നെ ചില ആൾക്കാർ, ചില മൊമെൻറ്റ്സ്, ചില സ്ഥലങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ പോയാൽ ഞാൻ ഡിപ്രസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ ആൾക്കാരെ മീറ്റ് ചെയ്യൽ അവോയ്ഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. നാലാമത്തെ കാര്യം വിഷ്വലൈസേഷൻ ആണ്. നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉള്ള പോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, അത് വിശ്വസിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വന്നിട്ട് ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ബബിളിൻ്റെ ഉള്ളിലാണ് എന്നുള്ള ഒരു അവയർനെസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക. ഈ ഒരു സംഭവം എല്ലാത്തിൻ്റെയും ബേസ് വരുന്ന അവയർനെസ് ആണ് കേട്ടോ. കാരണം നമുക്ക് അറിഞ്ഞിരിക്കണം ഈ ഒരു സംഭവങ്ങളിൽ, ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരാളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എനർജി ഡൗൺ ആവുമെന്നുള്ള ആ ഒരു അവയർനെസ് ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയി കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ നിങ്ങൾ വേണ്ടാത്ത എനർജീസ് അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം? ഞാൻ പറഞ്ഞു എനർജി വന്നിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനോ പറ്റുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം സാൾട്ട് വാട്ടർ ക്ലൻസിങ് ആണ്. നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ കല്ലുപ്പോ അല്ലെങ്കിൽ ഹിമാലയൻ പിങ്ക് സാൾട്ടോ ഇട്ടിട്ട് അതിൽ കുളിക്കുക. ഈ സാൾട്ട് വന്നിട്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ വേണ്ടാത്ത എനർജീസിനെ അബ്സോർബ് ചെയ്യും. സാൾട്ട് വന്നിട്ട് റിമൂവ് അല്ല ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. സെക്കൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബെയർഫൂട്ട് വാക്കാണ്. അതായത് ചപ്പലിടാതെ ഭൂമിയിലൂടെ നടക്കുക, മണ്ണിലൂടെ നടക്കുക. ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വേണ്ടാത്ത എനർജീസിനെ ഭൂമി അബ്സോർബ് ചെയ്യുകയും ഭൂമിയുടെ നല്ല എനർജീസ് നമുക്ക് തരികയും ചെയ്യും. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മന്ത്രാസ് കേൾക്കുക. ഈ ശിവഗായത്രി മന്ത്ര, കാളി മന്ത്ര, ഹനുമാൻ മന്ത്ര, ഇങ്ങനത്തെ പവർഫുൾ മന്ത്രാസ് ഉണ്ടല്ലോ, ആ ചാൻറ്റിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയൊക്കെയോ വിട്ടു പോകുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വേണ്ടാത്ത എനർജീസ് വല്ലതും നിങ്ങൾ അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടുപോയിക്കോളും. ഓക്കെ, ഈ ഒരു വീഡിയോ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.